ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും നവോത്ഥാനത്തിനും വേണ്ടി ബലികൊടുക്കപ്പെട്ട ജീവനും ജീവിതവുമായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥരുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ ജീവിതം തിരിച്ചറിയുന്നത് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് വലിയ കരുത്തു പകരുമെന്നും മുഖ്യമന്ത്രി. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിന്റെ നവതി ആഘോഷത്തിന്റെ സമാപനവും സ്വാമി ആനന്ദ തീർത്ഥരുടെ നവീകരിച്ച സമാധി മണ്ഡപത്തിന്റെ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പുതിയ കാലത്ത് സ്വാമി ആനന്ദ തീർത്ഥർക്കുണ്ടാകുന്ന വമ്പിച്ച സ്വീകാര്യത കാലത്തെ പിന്നോക്കം വലിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ജീർണിപ്പിന്റെ ശക്തികൾക്ക് വലിയ അസ്വസ്ഥതയാകും ഉണ്ടാക്കുക. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥയിൽ മാത്രമാണ് ഇത്തരം ശക്തികൾക്ക് വളരാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവോത്ഥാനത്തെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മനസ്സിലാകട്ടെ. ഇതൊക്കെ ഒരു വല്ലാത്ത പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യും. പുതിയ കാലത്ത് സ്വാമി ആനന്ദ തീർത്ഥർക്കുണ്ടാകുന്ന വമ്പിച്ച സ്വീകാര്യത കാലത്തെ പിന്നോക്കം വലിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ജീർണിപ്പിൻ്റെ ശക്തികൾക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ വിജയിക്കില്ല എന്ന ചിന്തയാകും പകരുക. ശ്രീനാരായണ ഗുരുവും സ്വാമി ആനന്ദ തീർത്ഥരും കൊളുത്തിവെച്ച നാളങ്ങളുടെ വെളിച്ചത്തിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് വളരാൻ കഴിയില്ല. അവർ കൊളുത്തിവെച്ച വെളിച്ചം നാടിനും മനുഷ്യ മനസ്സിലും പടർത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുരോഗമനപരമായ ഏത് പ്രസ്ഥാനത്തിനും വേണ്ട മുന്നേറ്റത്തിനുള്ള ഊർജം പകരുന്ന ഒരിക്കലും ഒഴിയാത്ത കനിയാണ് സ്വാമിയുടെ സ്മരണ. ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കാൻ ശിവഗിരി മഠം ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നവതി ആഘോഷ സമാപന സമ്മേളനവും നവീകരിച്ച സ്വാമി ആനന്ദ തീർത്ഥ സമാധി മണ്ഡപ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്ധവിശ്വാസവും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഇരുട്ടിന്റെ അവസ്ഥയിലെ അവർക്ക് വളരാനാകും. ആ അവസ്ഥക്കുള്ള സാധ്യത തന്നെ കെടുത്തിക്കളയും. ശ്രീനാരായണ ഗുരുവും സ്വാമി ആനന്ദതീർത്ഥരും മറ്റും കൊളുത്തിവെച്ച നാളങ്ങളുടെ വെളിച്ചം പടർന്നാൽ അതുകൊണ്ട് തന്നെ അവരുടെ സന്ദേശത്തിൻ്റെ ക്ഷതി കുലിച്ച് നാട്ടിലാകെ മനസ്സുകളിലാകെ പടർത്താൻ നമുക്ക് കഴിയണം. സ്വാമി ആനന്ദതീർത്ഥരുടെ പ്രതിമ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനാവരണം ചെയ്തു. സ്വാമി ആനന്ദതീർത്ഥരുടെ സമാധിയിൽ പുഷ്പാർച്ചനയും ഗാന്ധിജിയുടെ പ്രതിമ അനാവരണവും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു. പുനർനിർമ്മിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മ മണ്ഡപ സമർപ്പണം എം കെ രാഘവൻ എം പിയും ശ്രീനാരായണ ഗുരു പ്രതിമ അനാവരണവും അനുഗ്രഹ ഭാഷണവും ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലം സെക്രട്ടറി ശുഭാഗാനന്ദ സ്വാമികളും നിർവഹിച്ചു. നവീകരണ സഹായ സമിതി കൺവീനർ എൻ രാഘവൻ, ഇന്ത്യൻ റെയിൽവേ പി എ സി ചെയർമാൻ പി കെ കൃഷ്ണദാസ്, പി വി രാജഗോപാൽ, ഡോക്ടർ എം പി മത്തായി, ഡോക്ടർ പുനലൂർ സോമരാജൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, വി ബാലൻ, എ കുഞ്ഞമ്പു, ടി വി വസുമിത്രൻ, കെ പി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.